നരേന്ദ്രമോദിയുടെ എതിരാളികൾ എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണി അല്ല. നരേന്ദ്രമോദിയുടെ എതിരാളി എന്ന് പറയുന്നത് അമേരിക്ക, കാനഡ, ബ്രിട്ടൻ, ജർമ്മനി അടക്കമുള്ള അന്താരാഷ്ട്ര വൻശക്തികളാണ്. അതിനകത്ത് ചൈനയുണ്ട്, പാകിസ്ഥാൻ പോലെയുള്ള നമ്മുടെ ശത്രുരാജ്യങ്ങളും ഉണ്ട്. അപ്പോൾ ലോകം ഒരു വശത്തും മോദി മറുവശത്തും നിന്നുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് വളരെ വലിയ അസ്വസ്ഥതകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പൊസിഷനിലാണ് ഈ കേജ്രിവാൾ ഇരിക്കുന്നത്. അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, തലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ തലസ്ഥാനത്തെ മുഖ്യമന്ത്രി ഒത്താശ ചെയ്തു കൊടുത്താൽ രാജ്യത്തെ നടുക്കാൻ കഴിയുന്ന പല വിധ്വംസക പ്രവർത്തനങ്ങളും അട്ടിമറികളും നടത്താൻ സാധിക്കും. അങ്ങനെയുള്ള അപകടകാരിയായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് സത്യം പറഞ്ഞാൽ ഈ കേജ്രിവാൾ. എന്നാൽ അദ്ദേഹത്തിനും ഒരു അബദ്ധം പറ്റിയത്, വളരെ ആസൂത്രിതമായിട്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ ആസൂത്രണം കൈമുതലായിട്ടുള്ള നരേന്ദ്രമോദി ഗവൺമെന്റ് ഇദ്ദേഹത്തിന്റെ നീക്കങ്ങളെ പിന്തുടരുകയും അദ്ദേഹത്തിന്റെ അനുയായികളെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് പഠിക്കുകയും അങ്ങനെ പഠിച്ച് പഠിച്ച് അവരിൽ ഓരോരുത്തരെ പിടിച്ചകത്തിടുകയും ചെയ്തു. ഇപ്പൊ നമുക്കറിയാം സിസോദിയ അകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലായി. അദ്ദേഹം സുപ്രീം കോടതി വരെ പോയി എന്നെ തുറന്നു വിടണമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു നിന്നെ വിടുകയല്ല, നിന്നെ തുറന്നു വിട്ടാൽ വളരെ അപകടകരമായ കഴുപ്പങ്ങളുണ്ട്, അതുകൊണ്ട് ഒരു കൊല്ലമല്ല, നീ എത്ര കാലം അകത്ത് കിടന്നാലും നിന്നെ തുറന്നു വിട്ടിട്ടുള്ള ഒരു പരിപാടി ഇല്ലാന്ന് സുപ്രീം കോടതിയാ പറഞ്ഞത്, BJP അല്ല, സുപ്രീം കോടതിയാ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ തെലുങ്കാനയിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടല്ലോ, ഒരു വനിത, അവരും അകത്ത് കിടക്കുന്ന ബന്ധങ്ങളും ഉണ്ട്. ഇതിനൊക്കെ വളരെ വ്യക്തമായ തെളിവ് ശേഖരിച്ച് സുപ്രീം കോടതിയുടെ മുമ്പാകെയും അന്വേഷണ ഏജൻസികൾ മറ്റു കോടതികളുടെ മുമ്പാകെയും ഹാജരാക്കിയില്ലായിരുന്നുവെങ്കിൽ, നമുക്കറിയാമല്ലോ ഇന്ത്യയിലെ കോടതികൾ, ഇപ്പൊ നമ്മുടെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു, ഉടനെ ഇവര് അപ്പീലിന് പോയി, ജില്ലാ കോടതി അപ്പീൽ അനുവദിച്ചില്ല, ഉടനെ ഹൈക്കോടതി പോയി, ഹൈക്കോടതി അനുവദിക്കുന്നു, അപ്പീൽ കൊടുക്കുന്നു, ഇനി ഹൈക്കോടതി അനുവദിക്കുന്നില്ലെങ്കിൽ ഉടനെ പിന്നെ നമ്മുടെ സുപ്രീം കോടതി അപ്പീൽ അനുവദിക്കുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കാണുന്ന കാഴ്ചകൾ. പക്ഷെ ഇവിടെ എന്താ, ഇവിടെ സുപ്രീം കോടതി വരെ പോയിട്ട് 9-10 മാസമായിട്ട് അകത്ത് കിടക്കുന്ന മന്ത്രിയെ പുറത്തുവിടാൻ പറ്റുന്നില്ല, മറ്റ് രാഷ്ട്രീയ നേതാക്കളെ പുറത്തുവിടാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ സിസോദിയയുടെ പേരൊക്കെ കേൾത്തി, ഏതാണ്ട് 15 ഉദ്യോഗസ്ഥന്മാരടക്കം 10-24 പേര് അകത്ത് കിടപ്പുണ്ടെന്നാണ് എനിക്കുള്ള ഒരു അറിവ്. ശരിയാണോ എന്നറിയില്ല കൃത്യം, എന്നാലും 20-ലധികം ആൾക്കാർ ഇപ്പൊ അകത്ത് കിടക്കുക, അതിലൊരു സിസോദിയ ഡൽഹി മന്ത്രിയാണ്. അപ്പോൾ ഇവരുടെ എല്ലാം മൊഴികൾ, ഇവരുടെ എല്ലാം തടവ് വളരെ വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അപ്പോ ഒരു മന്ത്രിയെ തുറന്നു വിട്ടു, ജാമ്യം കൊടുത്ത് പുറത്തേക്ക് വിട്ടാൽ അയാൾ വന്ന് തെളിവ് നശിപ്പിക്കും, അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കും, അന്താരാഷ്ട്ര രംഗത്ത് ഉണ്ടാക്കാവുന്ന മാറ്റങ്ങളൊക്കെ വരുത്തും. അതുകൊണ്ടാണ് സിസോദിയയെ പുറത്ത് തുറന്നുവിടാത്തത്, അതുപോലെ ബാക്കിയുള്ളവർക്ക് ജാമ്യം അനുവദിക്കാത്തത്. ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാൾ അകത്തേക്ക് പോകുമ്പോൾ ഏതായാലും ഇന്ത്യയിലെ സുപ്രീം കോടതി BJP ഉപകരണമാണെന്ന് ഇപ്പോഴാരും പറയാൻ, ബോണ്ട് വിഷയം വന്നപ്പോ പറഞ്ഞല്ലോ കോടതി നീതി പാലിച്ചു, കോടതി BJP വലിച്ചു കീറി, കോടതി അങ്ങനെ ചെയ്തു പറഞ്ഞ BJP എതിരാണെന്ന് എല്ലാവരും പറഞ്ഞു. അതേ കോടതിയാണെന്ന് ഓർക്കണം, അരവിന്ദ് കെജ്രിവാളിനെ അകത്തിട്ടിരിക്കുകയാണ്, ജാമ്യം കൊടുത്തില്ല. ഇനിയിപ്പോ ഇവർ സുപ്രീം കോടതി പോട്ടെ, ജാമ്യം കിട്ടണമെന്നില്ല. ഏതായാലും ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വലിയ അട്ടിമറി ഈ ഇലക്ഷന് തൊട്ട് മുമ്പ് നടത്തിക്കൊണ്ട് ആ അട്ടിമറിയുടെ പിൻബലത്തിൽ നരേന്ദ്രമോദിയെ അധികാരഭ്രഷ്ടനാക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളിൽ, അന്താരാഷ്ട്ര ഗൂഢാലോചനകളിൽ ജർമ്മനി അടക്കം, കാനഡ അടക്കം, അമേരിക്ക അടക്കമുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ചട്ടുകമായി ഈ അരവിന്ദ് കെജ്രിവാൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെയുണ്ട്. തെളിവുകൾ ശക്തമാണ് എന്ന് കോടതിയുടെ മുമ്പിൽ പറയുകയും ആ ശക്തമായ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് അധികാരത്തിലിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഈ ജാമ്യം നിഷേധിച്ചു എന്ന് പറയുമ്പോൾ സാധാരണ ആൾക്കാർ ഓർക്കുന്നത് നാളെ കഴിഞ്ഞ് ജാമ്യം കിട്ടി ഇങ്ങ് വരും, 6 ദിവസം അല്ലേ ഉള്ളൂ എന്നാ, 6 ദിവസം കഴിഞ്ഞ് കോടതി തീരുമാനിക്കുന്നത് നീട്ടണോ വേണ്ടെന്ന്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം സുപ്രീം കോടതിയിൽ പോയാലും ഒരു കോടതിയും ഇതിന് അനുകൂലമായി നിൽക്കില്ല. നിൽക്കുമായിരുന്നെങ്കിൽ സിസോദിയയ്ക്ക് അനുകൂലമായി നിൽക്കുമായിരുന്നു. അപ്പോൾ സത്യത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇദ്ദേഹം ചിലപ്പോൾ കോടതി വഴി മുന്നോട്ട് പോകും, സിസോദിയ കിടക്കുന്ന പോലെ കുറെ കാലം അവിടെ കിടക്കും, ഇലക്ഷൻ ഇവിടെ ഭംഗിയായിട്ട് നടക്കും. ഇപ്പോൾ ഡൽഹിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിലെ തെരുവുകളിൽ ഡൽഹിയിലെ ജനങ്ങൾ മധുര പലഹാരം വിതരണം ചെയ്ത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേജ്രിവാള് എന്താ പറഞ്ഞത്, ഇവർക്കെതിരെ കേന്ദ്ര ഭരണകൂടത്തിനെതിരെയുള്ള പോരാട്ടം ഞാൻ ജയിലിനുള്ളിൽ തുടരുമെന്നാണ്.
പോരാട്ടം അതിനകത്ത് കിടന്ന് നടത്തിക്കോട്ടെ, പക്ഷെ പുറത്ത് പോരാട്ടമല്ല നടക്കുന്നത്, ആഹ്ലാദ ആഘോഷമാണ് നടക്കുന്നത്. കേജ്രിവാളിന്റെ ചൂല് പാർട്ടിയൊക്കെ ചൂലായിപ്പോയി. ഇന്നലെ അവർ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കി. ഇന്ന് ജനങ്ങൾ ഇറങ്ങി ലഡു വിതരണം, മുട്ടായി വിതരണം ഡൽഹിയിൽ തുടങ്ങിയപ്പോൾ ചൂലിനെ കാണാനില്ല, അല്ലെങ്കിൽ ചൂല് പ്രതിഷേധിക്കേണ്ടതല്ലേ. അപ്പൊ ജനങ്ങൾക്കും മനസ്സിലായി ഇവൻ കള്ളനാണെന്ന്. അപ്പോ ഇന്നലെ വരെ ഒരു കള്ളനെയാണല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിയാക്കി വെച്ചുകൊണ്ട് ഈ സൗജന്യമൊക്കെ അനുഭവിച്ചത്, അതിന്റെ പിന്നിലുള്ള പിന്നാമ്പുറ കഥകൾ ഇനി അവരറിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ അപകടകാരിയായ രാജ്യവിരുദ്ധമായ ഒരു നീക്കം നടത്തിയ ഒരു രാജ്യദ്രോഹിയെ, ഞാൻ ആ വാക്കുപയോഗിക്കാൻ കാരണം കോടതി ജാമ്യം നിഷേധിച്ചതുകൊണ്ടാണ്. മതിയായ തെളിവുകളോടുകൂടി കോടതി ജാമ്യം നിഷേധിച്ചുവെങ്കിൽ അതൊരു രാജ്യദ്രോഹപരമായ നിലപാടെടുത്തതിന്റെ പേരില്ല. അതുകൊണ്ട് നമുക്ക് അക്ഷരം തെറ്റാതെ രാജ്യദ്രോഹി എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നമുക്ക് വിശേഷിപ്പിക്കാം. ഈ രാജ്യദ്രോഹി എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയിരുന്നതെന്നും രാജ്യത്തിന് എന്തെല്ലാം വലിയ അപകടമാണ് ഇദ്ദേഹം ലക്ഷ്യം വെച്ചിരുന്നതെന്നും ഒക്കെ വിചാരണ മുഴുവൻ പൂർത്തിയായി. ഈ അകത്ത് കിടക്കുന്നവരുടെ ചോദ്യം ചെയ്യലൊക്കെ പൂർത്തിയായി. തെളിവുകൾ ശേഖരിച്ച് കോടതിയുടെ മുമ്പിൽ ഹാജരാക്കി. ആ വാദം നടക്കുന്ന സമയത്ത് മാത്രമേ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അതീവ ഭീകരനായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ ജയിലിനകത്തേക്ക് വിടാൻ സാധിച്ചിരിക്കുന്നത്. അതായത് അന്താരാഷ്ട്ര ശക്തികൾ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങളായിരുന്നു, യുദ്ധമായിരുന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കുറ്റകൃത്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഭീകര പ്രവർത്തനമായിരുന്നു. എങ്കിൽ അതല്ലാതെയുള്ള വലിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ എൻ ജി ഒകൾക്ക് സാധിക്കും, അതുപോലെ മാധ്യമങ്ങൾക്ക് സാധിക്കും. ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുഖം മൂടി ഇട്ടിരിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്ത്യയെ ശിഥിലമാക്കാൻ ആവശ്യമായ ഒരു വലിയ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഇന്ത്യൻ ഏജന്റാണ് അല്ലെങ്കിൽ വാടക പോരാളിയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് തെളിയാൻ പോവുകയാണ്. ഏതാണ്ട് ജനങ്ങൾക്ക് പോലും ആ തോന്നലുണ്ടായി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഡൽഹി തെരുവുകളിൽ നടക്കുന്ന ആഘോഷം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ജർമ്മനിക്ക് എന്താ ഇത്ര വിഷമം, ഇത്ര വേദന? അമേരിക്കയ്ക്ക് എന്താ വേദന? കാനഡയ്ക്ക് എന്താ വേദന? കാനഡയുടെ അകത്ത് കയറി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഒരു കനേഡിയൻ പൗരനെ അല്ല ഇവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഒരു ഇന്ത്യൻ പൗരനെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കുന്ന ഏജന്റ് ആയിരുന്നു ഇദ്ദേഹം. അതുകൊണ്ടാണല്ലോ ജർമ്മനിക്കും അമേരിക്കയ്ക്കും കാനഡയ്ക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക്, ഇന്ത്യ വിരുദ്ധ രാജ്യങ്ങൾക്ക് ഇപ്പോൾ ഇയാളുടെ പേരിൽ ഞെട്ടലും പ്രതിഷേധവും വേദനയും നിലവിളിയും ഒക്കെ ഉണ്ടാവാൻ കാര്യം. ഏതായാലും നരേന്ദ്രമോദി അതിന് ചുരുത്ത മറുപടി കൊടുത്തു, ഇത് ഞങ്ങളുടെ കാര്യമാണ്, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. പക്ഷേ ഇനിയിപ്പോ സത്യം പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ ഈ ചർച്ച എനിക്ക് തോന്നുന്ന ഒരു ആമുഖം മാത്രമായിരിക്കും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ വളരെ വിശാലമായ ചർച്ച വേണ്ടി വരുന്ന ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളായിരിക്കും പഴയ ഭാഷയിൽ പറഞ്ഞാൽ ചുരുളഴിയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത് അന്താരാഷ്ട്ര നീക്കം തന്നെയാണ്, ഇന്ത്യക്കെതിരായിട്ടുള്ള ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളുടെ യുദ്ധ പ്രഖ്യാപനം തന്നെയാണ്. അവരുടെ വാടക പോരാളിയാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ. ആ കാര്യം സംശയമില്ല.